गुड मॉर्निंग स्टूडेंट्स, सलाम अलैकुम। वेलकम टू ज्योग्राफी क्लास। सोइल, वाटर, एयर, नेचुरल वेजिटेशन एंड वाइल्ड लाइफ। दिस इज द लास्ट पार्ट ऑफ अवर लेसन। इन दिस क्लास वी आर गोइंग टू डिस्कस अबाउट the wildlife resources is an important resources in our day to day life. So it is a very important resources. We have to conserve them, we have to protect them. Unlike the other resources, and it is also have to be protected along with the natural vegetation. Okay, so what are the importance of the wildlife resources in our day-to-day life? They provide us milk, meat, hides, wool, and which are the main important wildlife? Birds, animals, insects, these are we called wildlife. So these wildlife resources are very important agent in our ecosystem. And they provides a lot of resources, and they provides a lot of beneficial to our life, but they also doing some important activities. And you know, please observe this birds, mainly the birds feed the insects. As like if there is no tiger, what will happen? The other kinds of the animals such as the deers and the small animals, and their number may increase. It may leads to the collapse of our ecosystem. So the wildlife resources, especially wild animals and birds, are necessary in our surroundings, in our nature. Okay, appo namaku wildlife, ബേഡ്സ്, ബീസ്, ഇൻസെക്ട്സ്, ഇതൊക്കെയാണ്. ഇതെല്ലാം കൂടി ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വൈൽഡ് ലൈഫ് അല്ലേ. അപ്പോൾ ചില സമയത്ത് വൈൽഡ് ലൈഫ് ഡിക്കമ്പോസേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഡിക്കമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ ചെറിയ ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ ചെറിയ ജീവജാലങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ അവ മണ്ണിൽ എന്ത് ചെയ്യും, കുറേ കാലം കഴിയുമ്പോൾ അവ മണ്ണിൽ എന്ത് ചെയ്യും, മിക്സാവും. അങ്ങനെ അവ ഇല്ലാതെയായിത്തീരും. അങ്ങനെ ഈ ഡെഡ് ബോഡീസിനെ മണ്ണിൽ മിക്സ് ചെയ്യിപ്പിക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള മൈക്രോ ഓർഗൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്ട് ഡിക്കമ്പോസേഴ്സ്. അത് ചില സമയത്ത് മൈക്രോ ഓർഗൻസ് അവരെ എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്ത് ഫ്രാഗ്മെൻറ്റ്സ് നടത്തി സോയിലിൽ എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യാം. അത് നമ്മൾ പലപ്പോഴും, ഇവ ഇക്കോസിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡിക്കമ്പോസേഴ്സ് നമ്മളെ ഇക്കോസിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്കും. നമുക്ക് ഈ നമ്മൾ ഓരോ ദിവസവും അടിച്ചു കൊല്ലുന്ന കൊതുകുകൾ അല്ലെങ്കിൽ ഈ പ്രാണികൾ, ഇവരൊക്കെ നമ്മളെ ഭൂമിയിൽ അവരുടെയൊക്കെ ഡെഡ് ബോഡി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാതെ മണ്ണിൽ ലയിക്കാതെ കിടന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ സോ ഡിക്കമ്പോസേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് വൾച്ചർ. ഓക്കെ, ആൻഡ് വൾച്ചർ സംടൈംസ് ദേ ഫീഡ് ഓൺ ഡെഡ് ലൈഫ് സ്റ്റോക്ക് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന കഴുകന്മാർ, അതേപോലെ തന്നെ ചില ജീവജാല, ചില ബേഡ്സ് നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി ജോലികൾ ചെയ്യുന്നുണ്ട്. ദേ സംടൈംസ് ദേ ക്ലീൻ അവർ സറൗണ്ടിങ്സ്. സോ ദീസ് ബേഡ്സ്, അനിമൽസ് ആൻഡ് ദീസ് ആർ ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ദേ ആർ ഡൂയിങ് ആൻഡ് ദേ ആർ വർക്കിംഗ് ആസ് എ ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസ് ഫോർ അസ്. സോ ദീസ് വി കോൾഡ് വൈൽഡ് അനിമൽസ്. സോ വൈൽഡ് അനിമൽസ് helpful in this way. Okay, so next one, and today there are many more people in the world than there were 2 centuries back, and today the population is increasing. So in order to feed them, we have to be conduct the wild plan of the agricultural cropping system. So here what we do, we doing a number of the activities, and in order to expand the agriculture
വി റിമൂവിങ് ദ ഫോറസ്റ്റ് ആൻഡ് വി കില്ലിങ് എ നമ്പർ ഓഫ് ദി വൈൽഡ് അനിമൽസ്. ദിസ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം. ഓക്കെ, ഫോറസ്റ്റ് കവർ ഓൾ ഓവർ ദ വേൾഡ് ഈസ് വാനിഷിങ് റാപ്പിഡ്ലി. ദർ ഈസ് ആൻ അർജൻറ്റ് നീഡ് ടു കൺസെർവ് ദി ദ വാല്യുബിൾ റിസോഴ്സസ്. സോ ഫോർ എക്സ്പാൻഷൻ ഓഫ് ദി അഗ്രികൾച്ചർ ആൻഡ് അവർ ഫോറസ്റ്റ് റിസോഴ്സസ് ഈസ് നൗ എ ഡേയ്സ് ബീങ് ഡിമോളിഷ്ഡ്. അല്ലേ, വനങ്ങളെല്ലാം നമ്മൾ വെട്ടിത്തെളിച്ച് വനങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ വനങ്ങളെല്ലാം അല്ലെങ്കിൽ ഫോറസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമുക്കൊരുപാട് വൈൽഡ് അനിമൽസിനെയും നാച്ചുറൽ വെജിറ്റേഷൻസിനെയൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ഡിഫോറസ്ട്രേഷൻ. വട്ട് യു മീൻ ബൈ ഡിഫോറസ്ട്രേഷൻ? ഡിഫോറസ്ട്രേഷൻ, വട്ട് യു മീൻ ബൈ ഡിഫോറസ്ട്രേഷൻ? മീൻസ് കട്ടിങ് ആൻഡ് റിമൂവിങ് ദ വെജിറ്റേഷൻ. ആൻഡ് അനദർ വൺ ഈസ് ദാറ്റ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയർ, ഡിഫോറസ്ട്രേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് കൺസർവേറ്റീവ് ദെൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ദെൻ സോയിൽ ഇറോഷൻ, സുനാമി, ലാൻഡ് സൈഡ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് വിച്ച് ലീഡ്സ് ടു ദ ഡിമോളിഷിങ് ഓർ ഡിസ്ട്രോയിങ് ഓർ വാനിഷിങ് സച്ച് കൈൻഡ് ഓഫ് ദി വാല്യുബിൾ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓർ നാച്ചുറൽ വെജിറ്റേഷൻസ്. അല്ലേ, അപ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻസും അനിമൽസൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നതിലേക്ക് നയിച്ച ഒരുപാട് കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നെന്താണ്? നമുക്ക് ഡിഫോറസ്ട്രേഷൻ, അല്ലേ. മറ്റൊന്ന് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്ലാന്റ്സുകളെല്ലാം ഇല്ലാതെയാവും. അല്ലേ, മണ്ണൊലിച്ച് പോയാൽ റൂട്ട് എന്ത് ചെയ്യും? മണ്ണിൽ റൂട്ട് സ്റ്റേ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് പല മരങ്ങളും കടപുഴകി വീഴും. നമ്മൾ ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇല്ലേ, ഒരുപാട് മരങ്ങൾ എന്താവും, സോയിലെല്ലാം ഒലിച്ചു പോകുമ്പോൾ നമ്മൾ റിവർ സൈഡിലൊക്കെ ഉള്ള മരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഴുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ് പല ഫോറസ്റ്റുകളും റിമൂവ് ചെയ്ത്. അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? പല ഫോറസ്റ്റുകളും റിമൂവ് ചെയ്തപ്പോൾ ആ ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്തിരുന്ന, സെറ്റിൽ ചെയ്തിരുന്ന ഒരുപാട് വൈൽഡ് അനിമൽസ് കൂടി ഡിമോളിഷ് ചെയ്തു. ഓക്കെ, സോ ദെൻ ഫോറസ്റ്റ് ഫയർ, സുനാമി, ലാൻഡ് സൈഡ് ആർ സം ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻ്റ് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ ഫാക്ടേഴ്സ് വിച്ച് ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ് ദി എക്സ്റ്റിൻഷൻസ് ഓഫ് ദീസ് റിസോഴ്സസ്. എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ലിമിറ്റൈസ് ചെയ്യുക, അല്ലേ. ഇപ്പോൾ ഒരുപാട് അനിമൽസ് എന്താണ്, ഇൻ ദ സൈഡ് ഓഫ് വൾണറബിൾ ആണ്, വൾണറബിൾ ഓർ എൻഡേഞ്ചേർഡ് ആണ്, അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ പല അനിമൽസും വൾണറബിൾ ഓർ എൻഡേഞ്ചേർഡ്. വൾണറബിൾ ഓർ എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വംശനാശ ഭീഷണി നേരിടുക. ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന പല അനിമൽസും ഇന്നില്ല, ഇല്ലേ. ഫോർ എക്സാമ്പിൾ ദിനോസേഴ്സ്. ഓക്കെ, ഇപ്പോൾ ദിനോസറുകൾ നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. മാമത്തുകൾ, ഇതൊക്കെ ചില അനിമൽസ് ഒന്നും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നില്ല. ചില ബേഡ്സും നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. ബിക്കോസ് ദേ ആർ വൾണറബിൾ ഓർ എൻഡേഞ്ചേർഡ് ബിക്കോസ് ഓഫ് ദി ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ദി ഡിഫോറസ്ട്രേഷൻ, ഫോറസ്റ്റ് ഫയർ, സോയിൽ ഇറോഷൻ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, സുനാമി, ലാൻഡ് സൈഡ് ആർ റിമൂവിങ് ഓർ ഡിമോളിഷിങ് സച്ച് കൈൻഡ്സ് ഓഫ് ദി അനിമൽസ് ആൻഡ് ദി ഫോർ നാച്ചുറൽ വെജിറ്റേഷൻ. ഓക്കെ, ഹിയർ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം, നമ്മുടെ വൈൽഡ് അനിമൽസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് പോച്ചിങ്. ദാറ്റ് മീൻസ് ഫോർ കളക്ഷൻ ആൻഡ് ഇല്ലീഗൽ ട്രേഡ് ഓഫ് ദി വൈൽഡ് അനിമൽസ് ഫോർ യൂസിങ് ദി ലെതേഴ്സ്, ഹോൺസ്, ടീത്ത്, നെയിൽസ്, സ്കിൻസ് ആൻഡ് ഹൈഡ്സ്. അല്ലേ, അനിമൽസിൻ്റെ കൊമ്പ്, നഖം, അതേപോലെ പല്ല്, ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഫോറസ്റ്റിൽ കയറിയിട്ട് ഇതെല്ലാം തന്നെ ഇല്ലീഗലായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. അല്ലേ, മൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ട് മൃഗങ്ങളുടെ ബോഡീസ് അല്ലെങ്കിൽ അവരുടെ ബോഡി പാർട്ടൊക്കെ ട്രേഡിംഗ് നടത്തുന്ന ടീമുകൾ നമ്മുടെ നാട്ടിൽ വൻതോതിലുണ്ട്. As a result, what is that? In this, and so some of the animals such as the tiger, lion, elephant,
ഡീറ് ബ്ലാക്ക് ബക്ക് ക്രൊക്കഡൈൽ റിനോസേഴ്സ് ആൻഡ് സോ ദീസ് ആർ ദ വൈൽഡ് ആനിമൽസ് ആൻഡ് ബീങ് ബിക്കം ദ വിക്ടിംസ് ഓഫ് ദീസ് ഇല്ലീഗൽ ട്രേഡേഴ്സ് ഓക്കെ അപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിന് ബാധമാണ് അപ്പോൾ ഇതൊക്കെ ഈ അനിമൽസിനെയൊക്കെ കൊന്നെടുക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവരുടെയൊക്കെ നമ്പർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വൈൽഡ് അനിമൽസൊക്കെ വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ് സോ ദാറ്റ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് യു നോട്ട് ദാറ്റ് വൺ സൈഡ് ദ അനിമൽസ് വൈൽഡ് അനിമൽസ് ആൻഡ് ദ നാച്ചുറൽ വെജിറ്റേഷൻസ് ബീങ് ഷോർട്ടൺഡ് ബിക്കോസ് ഓഫ് ദി നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് അനദർ സൈഡ് ദ ഇല്ലീഗൽ ട്രേഡ് ഓർ ദ പോച്ചിങ് ഓൺ അനിമൽസ് ദാറ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻ്റ് റീസൺ ഫേസ്ഡ് ബൈ ദി വൈൽഡ് അനിമൽസ് ആൻഡ് ഇൻ അവർ പ്രസൻറ്റ് സിറ്റുവേഷൻസ് ഓക്കെ നൗ ദി നെക്സ്റ്റ് വൺ വാട്ട് ആർ ദ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം വി ഹാവ് എ നമ്പർ ഓഫ് ദി സൊല്യൂഷൻ സോ ദീസ് വൈൽഡ് അനിമൽസ് നാച്ചുറൽ വെജിറ്റേഷൻസ് ബേഡ്സ് ഇൻസെക്ട്സ് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ദം വി ഹാവ് ടു കൺസേർവ് ദം ഫോർ ദിസ് പർപ്പസസ് അവർ ഗവൺമെൻറ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ സം വൈൽഡ് ലൈഫ് നാച്ചുറൽ ക്ലബ് ഓർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ആൻഡ് വിച്ച് റേസ്ഡ് ദെയർ വോയ്സ് ഓർ ദേ ടേക്ക് ആൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ദ ആക്ടിവിറ്റീസ് ദോസ് ലീഡിംഗ് ടു affecting badly the wild animals and the natural vegetations and in our India throughout the different parts by the governmental side we have a number of the national park bird sanctuary wildlife sanctuary wetlands these are established national park you know what do you mean by national park National Park, it is a special caring or special protection on our wild animals. That we called National Park. We have a number of the National Park. Can you say the names of National Park in our India? The different National Park is there. And Corbett National Park, Kajiranga National Park in Assam. Then in our India, in Kerala, Periyar National Park. പറമ്പിക്കുളം നാഷണൽ പാർക്ക് ഓക്കെ സോ ഡിഫറെൻ്റ് നാഷണൽ പാർക്ക് വിച്ച് ആർ സ്റ്റിൽ വർക്കിംഗ് ഇൻ ദി ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആസ് ലൈക്ക് വി ഹാവ് എ നമ്പർ ഓഫ് ദി ബേർഡ് സാഞ്ച്വറി ഇസ് തേർ ബേർഡ് സാഞ്ച്വറി മംഗളവനം ബേർഡ് സാഞ്ച്വറി ഇൻ എറണാകുളം ഓക്കെ ഇൻ അവർ കടലുണ്ടി ഇസ് വി ക്യാൻ സീ എ ബേർഡ് സാഞ്ച്വറി നമ്പർ ഓഫ് ബേർഡ് സാഞ്ച്വറി മീൻസ് ഒൺലി ദി പ്രൊട്ടക്റ്റിംഗ് ദ ബേർഡ്സ് Those are in the behinding of the extinction or endanger. Okay. അപ്പോൾ നമ്മൾ വംശനാശ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ നമുക്ക് നശിച്ചു കൊണ്ടിരിക്കുന്ന അനിമൽസിനെയും അതേപോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്ത് വി ഹാവ് എ നാഷണൽ പാർക്ക് നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതങ്ങൾ അതേപോലെ ബേർഡ് സാഞ്ച്വറി അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ച്വറി സച്ച് ആസ് ദി സൂ മൃഗശാലകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഓക്കെ സോ ദെൻ വി ഹാവ് എ നമ്പർ ഓഫ് ദി വെറ്റ്ലാൻഡ് ആൻഡ് ദെൻ ലേക്സ് അല്ലേ നമുക്ക് പിന്നെ ബോട്ടണിക്കൽ ഗാർഡൻ ഓർ നാഷണൽ പാർക്ക് ഫോർ എക്സാമ്പിൾ സൈലൻറ്റ് വാലി ദെൻ ബോട്ടണിക്കൽ ഗാർഡൻ ഇൻ ഊട്ടി ഓക്കെ ദീസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി അവർ നാച്ചുറൽ റിസോഴ്സസ് ഓക്കെ സോ നാഷണൽ പാർക്ക് ദെൻ ബേർഡ് സാഞ്ച്വറി വൈൽഡ് ലൈഫ് സാഞ്ച്വറി വെറ്റ്ലാൻഡ് ലൈക്സ് ഓക്കെ സോ ദീസ് ആർ ദ നെസസറി ടു സേവ് ദ പ്രീഷ്യസ് റിസോഴ്സസ് ഫ്രം ദ ഡിപ്ലീഷ്യൻ അപ്പോൾ ഡിപ്ലീഷ്യൻ എന്ന് പറഞ്ഞാൽ അവ കുറയുന്നതിൽ നിന്നും അവ ഇല്ലാതാവുന്നതിൽ നിന്നും നമുക്ക് ഇവരൊക്കെ രക്ഷിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം ഓക്കെ പിന്നെ അതിന് പുറമെ നമ്മൾ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് October 2 to October 8 വി കൺസിഡേർഡ് ആസ് ദി വേൾഡ് ദ ഫോറസ്റ്റ് ഓർ വൈൽഡ് ഫോറസ്റ്റ് പ്രോഗ്രാം ഓക്കെ October 2 to 8 നമ്മൾ ദേശീയ വനമഹോത്സവം അതായത് വനമഹോത്സവം പോലെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ മെസ്സേജാണ് നൽകുന്നത് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ദ വൈൽഡ് അനിമൽസ്
ആൻഡ് നാച്ചുറൽ വെജിറ്റേഷൻസ് ആർ ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് നമ്മളെ വൈൽഡ് ലൈഫിനെയും അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചല്ലോ. ഇനി ലെറ്റ് അസ് ഡു സം ആക്ടിവിറ്റീസ് ആൻഡ് പ്ലീസ് ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് ഡു ദ ആക്ടിവിറ്റീസ് ആൻഡ് പ്ലീസ് റൈറ്റ് ദ ആൻസർ ബൈ സീയിങ് ദ വീഡിയോ ഓർ ബൈ വാച്ചിങ് ദ വീഡിയോ വൺ ഓർ ടു ഓർ ത്രീ ടൈംസ് ആൻഡ് ദെൻ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ പ്ലീസ് സെൻഡ് ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ യെസ്